മലയാളികളുടെ മനസ്സിൽ മുമ്പ് ഒരു നസീറേ ഉണ്ടായിരുന്നുള്ളൂ, ചിറയും കീഴുകാരൻ പ്രേം നസീർ. പിന്നീടൊരു നസീറുണ്ടായി, അനുകരണ കലയ്ക്ക് ആസ്വാദകരെ സൃഷ്ടിച്ച കോട്ടയം നസീർ. പ്രമുഖ നടന്മാരെയും നായനാരെയും ഉമ്മൻചാണ്ടിയെയും ഒന്നും നേരിട്ട് കണ്ടിട്ടില്ലാത്തവരുടെ മുന്നിൽ പോലും അവരെ പ്രത്യക്ഷപ്പെടുത്തി ഈ നസീർ. തുടങ്ങിയത് നാടകത്തിലാണ്, ചിത്രകലയാണ് പഠിച്ചത്. പിന്നീട് മിമിക്രിയിൽ അരങ്ങുവാണ് സിനിമയിലെത്തിയ നസീറിൻ്റെ ഒറിജിനാലിറ്റി എവിടെയാണ്? അതൊന്ന് പരിശോധിക്കാം. നേരെ ചൊവ്വയിൽ ശ്രീ കോട്ടയം നസീർ. നസീർ പഠിച്ചത് ചിത്രകലയാണ്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ കല ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് ചില കലകളിൽ വിശ്വാസമില്ല. അയ്യോ, ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അത് ഉപേക്ഷിച്ചിട്ടില്ല. മിമിക്രിയിലേക്ക് വന്നപ്പോൾ മിമിക്രിയുടെ സ്റ്റേജിൻ്റെ തിരക്കും, പിന്നെ സിനിമയിലേക്ക് വന്നപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ തിരക്കുമൊക്കെ ആയപ്പോൾ ഈ പെയിൻറ്റിങ് എന്ന് പറയുന്നില്ല, ഡ്രോയിങ് എന്ന് പറഞ്ഞ് ചെയ്യാനൊരു സമയം കിട്ടി തുടങ്ങിയില്ല. കൂടുതലും ഇതിലായിക്ക് കുറച്ച് മാറി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ വീണ്ടും പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ക്യാൻവാസുകൾ, അതായത് 6 അടി പൊക്കത്തിലുള്ള വലിയ വലിയ ക്യാൻവാസുകളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവച്ച് ഒരു വലിയ എക്സിബിഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 15 പെയിൻറ്റിങ്സ് തീർത്തു. ഓയിൽ പെയിൻറ്റിങ്സ് ആണ് എല്ലാം വലുത് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഞാനത് മാറിയിട്ടില്ല. ഒരു ഇടക്കാലത്ത് മിമിക്രി എന്ന് പറയുന്ന കലയിൽ തിരക്ക് കൂടിയപ്പോൾ ഒന്ന് വിട്ടുനിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ചിത്രരചനയിൽ നിന്നോ പെയിൻറ്റിങ്ങിൽ നിന്നോ കൂടുതൽ പണം കിട്ടുമായിരുന്നുവെങ്കിൽ താങ്കൾ മിമിക്രിയിലേക്ക് പോകുമായിരുന്നു? അത് ഞാൻ പറയേണ്ട സാറിനെ അറിയാം. ഇന്ന് മിമിക്രിയേക്കാളും സിനിമയേക്കാളും കൂടുതൽ, ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന ഒന്നാണ് ചിത്രരചന. കാര്യം ചില പെയിൻറ്റിങ്സിൻ്റെ വില നമുക്ക് നിശ്ചയിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അങ്ങനെ പേര് സ്ഥാപിച്ചെടുക്കണം, അത് എന്നാലേ പറ്റൂ. അല്ല, എല്ലാ രംഗത്തും അതുണ്ട്. ഇപ്പോൾ മിമിക്രിയിലാണെങ്കിലും മിമിക്രിയിൽ ഇപ്പോൾ 100 രൂപ മേടിക്കുന്ന ആർട്ടിസ്റ്റുണ്ട്, 100,000 മേടിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും, സിനിമയിലും ഉണ്ടത്. അപ്പോൾ എല്ലായിടത്തും ഒരു സ്റ്റാർഡം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എഴുത്തുകാരൻ എം മുകുന്ദൻ താങ്കളുടെ പേര് കൂടി പറഞ്ഞ് നടത്തിയ ഒരു പരാമർശം ചെറിയൊരു വിവാദമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സച്ചിദാനന്ദനെ പോലെ ഒരു മഹാകവിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കോട്ടയം നസീറിനെ പോലെ ഒരു മിമിക്രിക്കാരന് കിട്ടുന്നു എന്നതാണ്. അത് കോട്ടയം നസീറിനെക്കുറിച്ചല്ല, ഒരു കാഴ്ചപ്പാടിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പെർഫോമിംഗ് ആർട്സിന് മാത്രമേ ഇപ്പോൾ വിലയുള്ളൂ, പണമുള്ളൂ, പ്രശസ്തിയുള്ളൂ. അത് പലതും തനി ആവർത്തനമായിട്ടു കൂടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് വാസ്തവമുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? അല്ല, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ. അന്ന് മുകുന്ദൻ സാറ് അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമുള്ള സമയമായിരുന്നില്ല. അന്ന് അദ്ദേഹം മനോരമ പത്രത്തിൽ എഴുതിയ നമ്മുടെ എന്താണ് ഈ കോൾ, ചെറിയ കോളം വരുമല്ലോ, അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത്. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് എഴുതിയപ്പോൾ കോട്ടയൻ എന്നാ സച്ചിദാനന്ദനെ, മഹാകവി സച്ചിദാനന്ദനേക്കാൾ സ്ഥാനം കൂടുതലാണ് കോട്ടയൻ നസീറിൽ നിന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളതെന്ന് അദ്ദേഹം എഴുതി. അതെനിക്കൊരു വല്ലാത്ത വിഷമം തോന്നി. കാരണം അതിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള ഒരു വിഷമമുണ്ടായി. അപ്പോൾ തിരിച്ച് എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, നമുക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങുക, പിടിച്ചു മേടിക്കുകയല്ല വേണ്ടത്, അത് ജനങ്ങൾ അറിഞ്ഞു തരേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഓർമ്മ ഞാൻ തിരിച്ച് അദ്ദേഹത്തെ വേദനിപ്പിക്കാണ്ട് അദ്ദേഹത്തിന് എല്ലാ രീതിയിലുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ എഴുതിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഖത്തറിലോ അബുദാബിയിലോ ഒരു ഷോയ്ക്ക് മുകുന്ദൻ സാറുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടു, സംസാരിച്ചു. ഇങ്ങനത്തെ ഒരു മാറ്റർ ഒന്നുമില്ല കേട്ടോ. അന്ന് അദ്ദേഹം എന്നെക്കുറിച്ച് സംസാരിച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നി. കോട്ടയം എന്ന് പറയുന്നൊരു സ്ഥലം ഇന്നറിയപ്പെടുന്നത് കോട്ടയം നസീറിൻ്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടുന്ന മിമിക്രി കലാകാരനാണ് ഭയങ്കര എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ എനിക്ക് അവിടെ വെച്ച് തോന്നി ഞാൻ എന്തിനായിരുന്നു ഇനി അന്ന് അങ്ങനെ ഒരു മറുപടി എഴുതി, അദ്ദേഹം എന്തിനായിരിക്കും എന്നെ അങ്ങനെ എന്നെക്കുറിച്ച് എഴുതി. അല്ല, പക്ഷേ എം മുകുന്ദൻ കോട്ടയം നസീർ എന്ന വ്യക്തിയെക്കുറിച്ചല്ല, അല്ല ഒരു പ്രതീകമായിട്ടാണ് നസീറിനെ കണ്ടത്. പെർഫോമിംഗ് ആർട്സിന് മാത്രം വില കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അതെ, അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് താങ്കൾക്ക് തോന്നിയില്ല എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും എന്താ പറയുക, വിഷ്വൽ മീഡിയയിൽ വരുന്നവർ ഇപ്പോൾ സംവിധായകരുണ്ട്, എഴുത്തുകാരുണ്ട്, പക്ഷേ അവരൊരു വേദിയിൽ വരുന്നതിനേക്കാളും അവിടെ ഒരു നടനോ നടിയോ വരുമ്പോഴാണ് ആൾക്കാർ കൂടുകയും അവരെ കൊണ്ട് നടക്കാനായിരിക്കും ആൾക്കാർക്ക് കൂടുതലും താല്പര്യം. അതെപ്പോഴും വിഷ്വൽ മീഡിയയിൽ വരുന്നവർക്കായിരിക്കും. ഇപ്പോൾ തന്നെ സാർ വിഷ്വൽ മീഡിയയിൽ പെർഫോം ചെയ്യുന്നു. സാർ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ നമ്മുടെ ടെക്നീഷ്യൻസ് ഒരുപാട് പേരുണ്ട്. അവരെ പലരെയും ആർക്കും അറിയില്ല. ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ളവരെന്താണ്, ഇതിൻ്റെ എഡിറ്റർ ആരാണ്, ഇത് മിക്സ് ചെയ്യുന്ന ആരാണ്, ഇത് എങ്ങനെ ഇറക്കി വിടുന്നു, ഒന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ പ്രോഗ്രാമിൽ നേരെ ജവയിൽ കാണുന്നത് ഇതിൻ്റെ ഹീറോ ആയിട്ട് കാണുന്നത് സാറിനെ ആയിരിക്കും. ചിത്രകല കയ്യിലുണ്ടായിട്ടും നസീർ മിമിക്രിയിലേക്ക് വന്നത് ഒന്നും കാണാതെയല്ല എന്ന് വ്യക്തമാണ്. പക്ഷേ അതിലും വലുത് ചിലത് ഉണ്ടായിരുന്നു സിനിമയിൽ. എന്തുകൊണ്ടാണ് അതിന് താങ്കൾക്ക് കഴിയാത്തത്, ഒരു പക്ഷേ ഒരു വലിയ പ്രസൻസ് ആവാത്തത്, സാന്നിധ്യമാവാത്തത്? ഞാൻ മിമിക്രിയിൽ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ഷോസിൻ്റെ ഒരു ബഹളമായിരുന്നു. പിന്നെ അവിടെ നമുക്കൊരു നല്ല സ്വീകരണം നല്ല സാമ്പത്തികമായിട്ട് കിട്ടി. അങ്ങനെ ആ ഒരു തിരക്കിലേക്കായിപ്പോയി കൂടുതൽ സമയത്തും. അപ്പോൾ സിനിമ എന്ന് പറയുന്നൊരു മാധ്യമത്തെ അത്രയും സീരിയസ് ആയിട്ട് ചിലപ്പോൾ ആ സമയത്ത് കണ്ടില്ല. കൂടുതൽ ഈ പ്രോഗ്രാമിൻ്റെ മിമിക്രിയിൽ വന്നതിൻ്റെ ഒരു ത്രില്ലിലായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായി ഞാൻ ഈ മിമിക്രിയിൽ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഒരു കൊമേഡിയൻ്റെ ഒരു ഇമേജ് വീണത്. അല്ലാണ്ട് എൻ്റെ ഒരു ഫിസിക്കലും അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേസൊക്കെ വെച്ചിട്ട് ഒരിക്കലും ഒരു കൊമേഡിയൻ്റേതായിട്ടുള്ള രൂപം അല്ലെന്ന് പലരും പറയാറുണ്ട്. ഞാൻ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ
തുടക്ക സമയത്താണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഒരു ബ്രാഞ്ച് എന്നൊരു അമ്മയുണ്ട്, ഒരു അച്ഛനുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ പരിചയപ്പെട്ടു. എന്താ പേര്? ഞാൻ പറഞ്ഞു കോട്ടയം നസീർ. ആ അവൻ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, ഗുണ്ടയായിട്ടാണോ? അപ്പോൾ ഞാൻ ഉറപ്പിച്ചു എൻ്റെ ഒരു രൂപം അവരുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, കൊമേഡിയനായിട്ടാണ്. അപ്പോൾ പല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ പാസ്പോർട്ട് ഒരുപാട് 18 പാസ്പോർട്ടുണ്ട്, എന്ന് വെച്ചാൽ ബുക്കുകൾ കൂടുതലുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടി വരെ മറിച്ച് നോക്കിയിട്ട് ഈ പേപ്പറൊക്കെ ഇത് കാണുമ്പോൾ നോക്കും, നിങ്ങൾ ആക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ചോദിക്കും ഇവർ വില്ലനാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ കൊമേഡിയനാന്ന് പറയുമ്പോൾ അവരൊന്നുകൂടെ കൊമേഡിയാണോ ഇങ്ങനെ രൂപത്തിലൊന്ന് ചോദിക്കാറുണ്ട്. സിനിമയാണ് സ്വന്തം തട്ടകമെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിലയുറപ്പിക്കണമെങ്കിൽ അതിന് ചില ത്യാഗങ്ങൾ വേണ്ടി വരും. ഒരുപക്ഷെ മിമിക്രിയിൽ നിന്ന് മനഃപൂർവ്വമായി മാറി നിൽക്കേണ്ടി വരും. അല്ലാതെ വർക്കില്ലാത്തപ്പോൾ സിനിമ ചെയ്യാം എന്ന് വിചാരിച്ചാൽ കഴിയാതെ വരും. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവം താങ്കൾക്കുണ്ടായിരുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? ഒരിക്കലുമല്ല. എന്നോട് പലരും, നമ്മുടെ പല താരങ്ങളും അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, നീ ഒരു വർഷം മിമിക്രി വിട്ടിട്ട് സിനിമയിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ അതിന് റെഡിയാണ്, എത്രയോ വർഷങ്ങൾ റെഡിയാണ്. പക്ഷേ ഈ പറഞ്ഞൊരു ഉറപ്പ് വേണ്ടേ? അവസാനം അവിടെ പോയി അതുമില്ല, തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇതുമില്ല എന്നൊരു ടെൻഷൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എല്ലാം അവസാന വാക്കെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ കുടുംബം അവരെ മര്യാദയ്ക്ക് കൊണ്ടുപോകുക, നമുക്ക് വേറെ ബാധ്യതകളൊന്നുമില്ലാണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഫൈനലായിട്ട് വരുന്ന സംഭവം. മിമിക്രി എപ്പോഴും ആസ്വാദ്യകരമാക്കാൻ വേണ്ടി നസീറിൻ്റെ ചില സംഭാവനകളുണ്ട്. പക്ഷേ സിനിമയിൽ നസീറിന് പ്രത്യേകമായി എന്താ സംഭാവന ചെയ്യാനുള്ളത്? അല്ല, എനിക്ക് അതുപോലുള്ള വേഷങ്ങൾ കിട്ടിയാൽ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ട്. ഇപ്പോൾ ബാബൂട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന സിനിമയിൽ ആകെക്കൂടി 3 സീനുകളായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള കാവ്യയുടെ ബ്രദറായിട്ട് ചെയ്തൊരു വേഷമാണ്. ആ 3 സീൻ ആ ഉള്ള സിനിമ കണ്ടിട്ട് എത്രയോ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓ നിങ്ങൾ നന്നായിരിക്കുന്നല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഹ്യൂമർ അല്ലാണ്ട് ചെയ്യുന്നു പറയും. അപ്പോൾ അതേപോലെ ഒരു സംവിധായകൻ, അവിടെ നല്ല എഴുത്തുകാരൻ, അപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം വന്നു ഇയാളെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെ ആരെങ്കിലും തയ്യാറായാൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്ന് ഇറങ്ങിക്കിട്ടി വിജയിച്ചാൽ പിന്നെ ഒരുപാട് പേരെ നമ്മളെ കൊണ്ട് നടക്കാനുണ്ടാവും. കൊമേഡിയന്മാരുടെ കാര്യം എടുത്താൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. ജഗദീഷിനുണ്ടായിരുന്നു, സലീം കുമാറിനുണ്ടായിരുന്നു, ഹരിശ്രീ അശോകനുണ്ടായിരുന്നു. അപ്പോൾ ജഗതി ഇന്ദ്രൻസിനെ പോലുള്ള ആളുകളെ നമ്മൾ മാറ്റി നിർത്തിയാൽ പോലും താങ്കളുടെ ഒരു കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്കൾ അതിന് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് താങ്കളെ തന്നെയാണോ അതോ മറ്റേ ആരെങ്കിലും ആണോ? ഒരു പരിധിവരെ എന്നെ, കുറച്ച് പിന്നെ മറ്റുള്ളവരെ നിർത്തിയേ പറ്റുള്ളൂ. കാരണം എൻ്റെ ഒരു ഫിസിക്കൽ വെച്ചിട്ട്, അത് എനിക്കറിയാവുന്നൊരു ഇതാണ്, എൻ്റെ ഒരു ഫിസിക്കൽ വെച്ചിട്ട് ഒരു ലിമിറ്റ് വിട്ടുള്ളൊരു ഹ്യൂമർ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയും, ചെയ്താൽ ശരിയാവില്ല എന്നുള്ളൊരു വിശ്വാസക്കാരനാണ്. മിമിക്രി ചെയ്യുന്ന പോലെയല്ല, മിമിക്രി ചെയ്യുന്ന സിനിമയിൽ ചെയ്യുമ്പോൾ ഇൻഹിബിഷൻ ഉണ്ടായെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, എനിക്ക് ഒരു ലിമിറ്റ് വിട്ടിട്ടുള്ള, ഇപ്പോൾ ഇന്ദ്രൻ സാറിനൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അവരൊക്കെ ചെയ്തിട്ടുള്ള കോമഡി സീക്വൻസ് അല്ല, അതുപോലൊക്കെ ഉള്ള ചില സാധനങ്ങൾ ചിലപ്പോൾ ഞാൻ ചെയ്താൽ നിൽക്കുകയില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്, എൻ്റെ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി എനിക്ക് ചെയ്യാനിഷ്ടം ക്യാരക്ടർ വേഷം, അങ്ങനത്തെ വേഷങ്ങളിലേക്ക് പോകാനാണ് എൻ്റെ മനസ്സിലോട് താല്പര്യം, ഈ കോമഡി അല്ലാതെ. വില്ലൻ വേഷങ്ങളും? ആ വില്ലൻ വേഷങ്ങളൊക്കെ. ഇപ്പം മിമിക്രിയിൽ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് അനുകരണങ്ങൾ തന്നെയാണ്. അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും. സപ്പോർട്ടിങ് അല്ലാണ്ട് ഞാനൊരു മെയിൻ ഒരു ഇപ്പോൾ ഒരു കള്ളുകൂടിയൻ്റെ സ്കിറ്റിൻ്റെ അകത്ത് മെയിൻ കള്ളുകൂടിയനായിട്ട് വരികയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സ്കിറ്റിലൊന്നും ഞാൻ വന്ന് ചെയ്തിട്ടുള്ളൊരാളല്ല. സപ്പോർട്ട് ചെയ്യും, അങ്ങനെ ഒരു കുടിയൻ്റെ സ്കിറ്റ് ഒരാൾ കളിക്കുകയാണ്, അയാളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കും, അത് നിൽക്കും. പിന്നെ കൂടുതലും ഞാൻ അനുകരണങ്ങളിലേക്ക് തന്നെയാണ്, രാഷ്ട്രീയക്കാരായാലും സിനിമാക്കാരായാലും അല്ലെങ്കിൽ മറ്റുള്ള ശബ്ദങ്ങളിൽ കൂടി തന്നെയാണ് ഞാൻ ഓഡിയൻസിനെ ഇഷ്ടപ്പെടുത്തിയെടുത്തത്. സിനിമയിൽ തുടങ്ങിയപ്പോഴും ഈ അനുകരണത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. ജഗദീഷിനെയൊക്കെ താങ്കൾ അനുകരിക്കുന്നു എന്ന ആക്ഷേപം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും. കാര്യം അന്നത്തെ സമയത്ത് ഞാൻ കുറച്ചുകൂടെ മെല്ലിച്ചായിരുന്നു തുടങ്ങിയത്, ചുരുണ്ട മുടിയൊക്കെ ആയി. അപ്പോൾ കുറച്ചുകൂടെ ജഗദീഷേട്ടൻ്റെ സാമ്യമുണ്ട്, ഞാൻ വെറുതെ എന്നാലും ജഗദീഷേട്ടൻ്റെ ഒരു സാമ്യം ഫീൽ ചെയ്യായിരുന്നു. അങ്ങനെ ഓരോ സമയത്ത് ഓരോന്നോരോന്ന് മാറി വന്നു. ഇടയ്ക്ക് ഭയാനം സാറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പിന്നെ സുരേഷേട്ടൻ്റെ വരുമായിരുന്നു, പ്രസാദ് സാറിൻ്റെ വരുമായിരുന്നു. പിന്നീട് അത് മാറ്റിയെടുത്താണ്. അത് ഞാനൊരു ദിവസം ഇങ്ങനെ നടൻ ദിലീപേട്ടനോട് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, ദിലീപേട്ടൻ ഇങ്ങനെ ആൾക്കാർ പറയണോ, എന്ത് ചെയ്താലും സ്റ്റാർ കയറുന്നു. അപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, നീ ഒന്ന് വിഷമാക്കണ്ടടാ, ഞാൻ തുടങ്ങിയപ്പോൾ ഇത് തന്നെയായിരുന്നു, ഇന്നസെൻറ്റ് വരുന്നു, മറ്റേ ലാലേട്ടൻ വരുന്നു, ജയറാം വരുന്നു, ഒക്കെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ആദ്യമേ ഉള്ളൂ. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ കഥാപാത്രത്തിലേക്ക് മാറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് മാറും, പിന്നെ നമ്മളായിട്ടൊരു പ്രവേശം ഉണ്ടാവാറില്ല. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവാറില്ല. പണ്ട് ഡയലോഗ് കിട്ടുമ്പോൾ ടെൻഷനായിരുന്നു, ഇതെങ്ങനെ പറയും, ഇതാരെ പോലെ പറയണം എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ദിലീപിൻ്റെ സിനിമകളിൽ താങ്കളെ അടുത്തിടെ കാണാറില്ലല്ലോ, എന്തുകൊണ്ടാണ്? ആ ചോദ്യം ദിലീപിനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്, കുറച്ച് പെട്ടെന്ന് ഇത്ര മൂപ്പർക്കായിരിക്കും പറയാൻ എളുപ്പം. താങ്കൾക്ക് പറയാൻ വിഷമമുണ്ടെങ്കിൽ അതിൽ എന്തോ ഉണ്ടെന്നാണല്ലോ ഞങ്ങൾ ധരിക്കുന്നത്. ഒരിക്കലുമില്ല, അതല്ല. സിനിമ എന്ന് പറയുന്നത് കലയും ഒരു കച്ചവടം കൂടിയാണ്. പിന്നെ ചില ഹീറോസ് ചിലവരെ കൂടെ കൂട്ടുന്നതും അല്ലെങ്കിലൊക്കെ ചെയ്യുന്നതും അവർക്ക് ചില മാനസികമായിട്ടുള്ള സിങ്ക് അങ്ങനെയൊക്കെ ചിലതൊക്കെ ഉണ്ടാവും, പലതും ഉണ്ടാവും. പിന്നെ അവരുടെ ആ സിനിമയിൽ ഉള്ള പൊസിഷൻ അല്ലെ, അവരുടെ തിരക്ക്,
സ്റ്റാർ വാല്യൂ ഒക്കെ ഇതിനൊരു ഘടകമായിരിക്കും. ഏറ്റവും ഒടുവിൽ ഷാജോണിനെ വരെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടനാണ് ദിലീപ്. താങ്കളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേറ്റണേജ് ഉണ്ടായില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇതുവരെ ഉണ്ടായിട്ടില്ല, ചിലപ്പോൾ ഇനി ഉണ്ടാവാം. ഇപ്പോൾ തുടക്കകാലത്ത് ഇന്ദ്രൻ സേട്ടനുമായിട്ട് അദ്ദേഹം ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. കലാഭവൻ മണിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ, സലീം കുമാർ, അങ്ങനെ ഒരുപാട് പേരുമായിട്ട് ഒരു ടീം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷാജോൺ ആ ഗ്രൂപ്പിൽ നല്ല രീതിയിൽ വന്ന് പെട്ടു. നാളെ ചിലപ്പോൾ എനിക്കൊരു അവസരം ഉണ്ടാവാം. അത് കുറച്ചുകൂടെ വൈകിട്ടായിരിക്കും വരുന്നത്, നമ്മൾ കാത്തിരിക്കാം. അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. താങ്കൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സാന്നിധ്യം സിനിമയിലാവാത്തതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? സിനിമയിലെ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ചില ടീമിന് ഒരു രാശിയുണ്ട് എന്നുള്ള വിശ്വാസം, അങ്ങനെ എന്തെങ്കിലും? അല്ല, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ അനുഭവത്തിൽ അത് വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചില ഡയറക്ടേഴ്സ്, ചില നടന്മാരൊക്കെ ഭയങ്കര രാശി നോക്കും, ചായ തരുന്ന ആൾക്കാരുടെ വരെ രാശി നോക്കുന്നൊക്കെ ഇങ്ങനെ ചെറിയ കമൻസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റിനെ എടുക്കണമെങ്കിൽ ഞാൻ അയാളുടെ കഴിവ് മാത്രമേ നോക്കാറുള്ളൂ. അയാൾ എങ്ങനെ പെർഫോം ചെയ്യും, എൻ്റെ കൂടെ ഒരു മിമിക്രി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, പാടാൻ വരുന്നതാണെങ്കിൽ, അയാൾ ഏത് ജാതിയാണ്, അയാളുടെ നാളെ ഏതാണ്, അയാളെ കൂടെ നിർത്തിയാൽ കുഴപ്പമാകുമോ. ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും ചിലവർ നമ്മളോട് പറയും, ആ ഇന്ന് ആ മറ്റവൻ പുതിയതായിട്ട് വന്നുകൊണ്ടാണ് ഷോ പൊളിഞ്ഞു പോയത് എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല, ഈ ഷോയുടെ വിധി ഇത് ഇങ്ങനെയാണ്, അതുകൊണ്ട് പൊളിഞ്ഞു പോയത്. ആ പാവത്തിൻ്റെ തലയിൽക്കൊണ്ട് വെക്കണ്ട. എല്ലാ പടവും തുടങ്ങുന്നത് ദൈവത്തിന് പൂജ അർപ്പിച്ചുകൊണ്ടാണ്, എല്ലാ പടവും അവസാനിപ്പിക്കുന്നത് ഈ പൂജനിലെ പൊട്ടിച്ചുകൊണ്ടാണ്. എന്നിട്ട് എത്ര പടം ഇടപെടുന്നു? സിനിമയിലായാലും സിനിമയ്ക്ക് പുറത്തായാലും ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നവരുടെ ഉള്ളിലൊരു നീറ്റലുണ്ട് എന്ന് ഈ പ്രോഗ്രാമിലൂടെ പോലും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ജഗതി ശ്രീകുമാറിനെയും സലീം കുമാറിനെയും സുരാജ് വെഞ്ഞാറമൂടനെ അവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും അവരുടെ ഉള്ളിൽ അങ്ങനെ ചില നീറ്റലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരെയും ചിരിപ്പിക്കുന്ന നസീറിന് അങ്ങനൊരു വിഷമമുണ്ടെങ്കിൽ അതെന്താണ്? അല്ല, എനിക്കായിട്ടുള്ള വിഷമാണെന്ന് തോന്നുന്നില്ല. എന്നോട് പലരും ചോദിക്കുമ്പോഴാണ് ഞാൻ ആ വിഷമം എനിക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഈ സിനിമയുടെ കാരണം തന്നെ ഉള്ളൂ. എന്താണ്, കൂടെയുള്ളവരൊക്കെ സിനിമയിൽ വലിയ പൊസിഷനിലായല്ലോ, അവരൊക്കെ ഭയങ്കര തിരക്കായി എന്ന് പറഞ്ഞു, നിങ്ങൾ മാത്രം എന്താണ് ഇപ്പോഴും സിനിമയിൽ അങ്ങോട്ട് സജീവമാകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോഴാണ് ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നത്, ആണോ അപ്പോൾ ഞാൻ ചെയ്യുന്നൊന്നും സജീവമല്ലേ എന്നിട്ട് തോന്നുന്നുണ്ട്. ആ ചോദിക്കുമ്പോഴൊരു വിഷമമല്ലാണ്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമമെന്ന് പറയുന്നത് എൻ്റെ ഉപ്പയുടെ മരണമാണ്. ഉപ്പ കൂടെ ഇല്ല എന്നുള്ള എൻ്റെ ഒരു വിഷമമാണ് ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പൊതുവെ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരു രംഗത്ത് എത്ര വിജയിച്ചാലും മറ്റൊരു രംഗത്താണ് വിജയിക്കേണ്ടിരുന്നത് ആൾക്ക് തോന്നുമെന്നാണ്. ഇതിന് ആ ചോദ്യത്തിന് സംഭവം, മിക്കപ്പോഴും നമ്മൾ ഏതെങ്കിലും വലിയ നടന്മാർ മരിച്ചു കഴിഞ്ഞാൽ പത്രത്തിൽ വരുന്നൊരു ന്യൂസുണ്ട്. ഇപ്പോൾ രായംബി ദേവേട്ടന്, മുരളിച്ചേട്ടന്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടന്, അങ്ങനെ ഒരുപാട് പേര് മരിച്ചപ്പോൾ വന്നത് ഈ നടന്മാരൊക്കെ കഴിവുണ്ടായിരുന്ന നടന്മാരാണ്, ഇവർക്കൊന്നും അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്ഥിരം കാണുന്നതാണത്. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും പടങ്ങൾ ചെയ്തെടുക്കായിട്ടും അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന്, അതായത് വേണ്ട രീതിയിൽ സിനിമ ശ്രദ്ധിച്ചിട്ടില്ല എന്ന്. അപ്പോൾ എനിക്കത് പറയാനുള്ളൊരു മറുപടി, ഇനിയും കഴിവുള്ള ഒരുപാട് പേര് ഇവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അഭിനയ രംഗത്ത്. എന്നെ ഒഴിവാക്കിയിട്ട് പറയാണ്, ഒരുപാട് പേരുണ്ട്. ദയവ് ചെയ്ത് ഈ പറയുന്ന ആൾക്കാർ, അവർ മരിക്കുന്നതിന് മുമ്പെങ്കിലും അവർക്ക് നല്ല അവസരങ്ങൾ കൊടുത്താൽ ഈ ഒരു ചോദ്യവും ഉത്തരവും ഒഴിവാക്കാൻ പറ്റും. ഒരുപക്ഷെ സിനിമയിൽ എത്ര നന്നായി ചെയ്താലും ആത്യന്തികമായ ഒരു മിമിക്രിക്കാരൻ ആണല്ലോ എന്ന കണ്ണിലൂടെയേ താങ്കളെ കാണൂ എന്നൊരു വിചാരമുണ്ടോ? തീർച്ചയായിട്ടും. അതിനിപ്പോൾ ഞാൻ സൂപ്പർ സ്റ്റാർ ആയാലും സിനിമയിൽ മിമിക്രിയെ കാണാറുണ്ട് കേട്ടോ, ഇതേ പറയുള്ളൂ. അടുത്തേ പറയും, ടി വിയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ഇത്രയും സിനിമ 1000 സിനിമ ചെയ്തു. അപ്പോൾ സിനിമ ചെയ്തിട്ട് ഇപ്പോഴും ആൾക്കാർ കാണുമ്പോൾ ടി വിയിലൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടി വിയിൽ അധികം ഷോ ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചത്, ശരിയാണ്, ടി വിയിലാണ് കാണുന്നത്, കാരണം ഈ സിനിമയൊന്നും ആരും തിയേറ്ററിൽ പോയി കാണുന്നില്ല, എല്ലാവരും ടി വി കൂടെ തന്നെ കാണുന്നത്, അപ്പോഴും ടി വിയിലല്ലേ കാണുന്നത്. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിലൊന്നും വിഷമമില്ല. കാരണം മിമിക്രിക്കാരൻ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോഴും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതൊരു വലിയ അംഗീകാരമാണ്. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ ആ സമയത്ത് എനിക്കൊരു സന്തോഷം തോന്നുന്നത് സിദ്ദിഖ് എന്ന് പറയുന്ന സംവിധായകനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആണ്. കാരണം ഇത്രയും വലിയൊരു പൊസിഷൻ, അതായത് ബോളിവുഡ് വരെ പോയി തൻ്റെ കഴിവ് തെളിയിച്ച അത്രയും വലിയൊരു മനുഷ്യൻ, ഇന്ന് മിമിക്രി എന്ന് പറയുന്ന കലയോട് കാണിക്കുന്നൊരു ഇഷ്ടം, അല്ലെങ്കിൽ മിമിക്രി കലാകാരന്മാരോട് കാണിക്കുന്നൊരു ഇഷ്ടം, മിമിക്രിയെക്കുറിച്ച് പറയുമ്പോഴുള്ള അദ്ദേഹത്തിന്, ചിലപ്പം സിനിമയെക്കുറിച്ച് പോലും അദ്ദേഹം അത്രയും വാചാലനാകുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇതിന് നേരെ വിരുദ്ധമായ മനോഭാവം ഉള്ളവരുമുണ്ട്. ഞാൻ പണ്ടൊരു മിമിക്രിക്കാരനായിരുന്നു എന്ന് പറയാൻ തീരെ ഇഷ്ടപ്പെടാത്തവർ മലയാള സിനിമയിൽ തന്നെയുണ്ട്. അവരെക്കുറിച്ച് എന്ത് തോന്നുന്നു? അതെല്ലാം ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. കാര്യം ഈ വരാൻ വേണ്ടി ഒരാളെ ആശ്രയിക്കുക, പിന്നെ വന്നു കഴിഞ്ഞ് വേറെ റൂട്ടിൽ പോകുമ്പോഴത്തേക്കും പിന്നെ അവരാണ് വെല്ലെന്ന് പറയുക, മറ്റവരെ പുച്ഛമായി കാണുക, അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്. എന്നെ സംബന്ധിച്ചുള്ള മിമിക്രി എന്ന് പറയുന്നതാണ് എൻ്റെ അന്നം. ഒരു സിനിമയിൽ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും നസീറിന് തോന്നിയിട്ടുണ്ടോ ഒരു മിമിക്രിക്കാരൻ എന്ന പരിഗണന മാത്രമേ അവിടെ നിന്ന് കിട്ടുന്നുള്ളൂ എന്ന്? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് നല്ല സ്വീകരണങ്ങൾ തന്നെയാണ് തന്നിട്ടിരിക്കുന്നത്. കാര്യം അവർക്കറിയാം ഈ മിമിക്രി എന്ന് പറയുന്ന ഒരു മേഖലയിൽ എൻ്റെ സ്റ്റാൻഡ് എന്താണ്, എൻ്റെ പൊസിഷൻ എന്താണ്, എനിക്ക് അവിടെ എന്തെല്ലാം കിട്ടുന്നുള്ളത് സിനിമാക്കാർക്കറിയാം. കാര്യം ഒട്ടുമിക്ക സിനിമാക്കാരുടെ പരിപാടിയിലും ഞാൻ
ആ വേദിയിലുള്ള ആളാണ്. താങ്കളെ അവർക്കും ആവശ്യമുള്ളത് കൊണ്ട് ആ ഒരു പരിഗണന താങ്കൾക്ക് കിട്ടുന്നു? തീർച്ചയായിട്ടും. പക്ഷേ കലാഭവൻ മണി അവാർഡിൻ്റെ കാര്യത്തിൽ ബോധം കിട്ടു എന്ന വാർത്ത വന്നപ്പോൾ ഈ മിമിക്രിക്കാർക്കൊക്കെ എന്തിനാണ് അവാർഡ് കൊടുക്കുന്നത് ചോദിച്ച സംവിധായകരുണ്ട്. പക്ഷേ അതെല്ലാം പൊളിഞ്ഞു പോയില്ലേ? അടുപ്പിച്ച് രണ്ട് വർഷമായിട്ട് ദേശീയ അവാർഡ് മേടിക്കുന്നത് മിമിക്രിയിൽ നിന്ന് കലാകാരന്മാരാണ്, സലീം കുമാറും സുരാജും. അതിനപ്പുറത്തല്ലോ ഇനി ഞങ്ങൾക്ക് എന്താണ് അംഗീകാരങ്ങൾ വേണ്ടത്? മിമിക്രിയിൽ വളരെ നന്നായി ശോഭിക്കുന്നു, പക്ഷേ അംഗീകാരം വേണ്ടതെല്ലാം സിനിമയിലൂടെയാണ് എന്നല്ല വിചാരിക്കുന്നത്? അങ്ങനെയല്ല, മിമിക്രിക്ക് കിട്ടുന്നതിൻ്റെ അംഗീകാരത്തിനൊരു ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. കാര്യം ഇതിനൊരു സംഭവം, സംഗീതനാട് അക്കാദമി ആദ്യമായിട്ട് ഒരു മിമിക്രി കലാകാരനെ അംഗീകരിച്ചത് എന്നെയാണ്. എനിക്കൊരു അവാർഡ് തന്നിരുന്നു മുകേഷ് ഏട്ടൻ ചെയർമാനായിരുന്ന സമയത്ത്, രണ്ട് മൂന്ന് വർഷമായി. അത് കഴിഞ്ഞ് സൂര്യ കൃഷ്ണൻ സാർ കയറിയപ്പോൾ പറഞ്ഞു ഇത് കലയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല, ആ അവാർഡ് തിരിച്ചു മേടിക്കണമെന്ന് പറഞ്ഞു. ഇത് എന്നോട് അവർ നേരിട്ട് എന്നോട് ചോദിച്ചിട്ടില്ല, അവാർഡ് തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ന്യൂസ് വന്നായിട്ട് ഞാൻ അറിഞ്ഞു മിമിക്രി എന്ന് പറയുന്ന കലയെക്കുറിച്ച് വളരെ മോശമായി, അതൊരു കലയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെന്ന് അറിഞ്ഞു. അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ പ്രതികരിച്ചില്ല. കാര്യം അവരവരുടെ അഭിപ്രായം പറയണോ, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയണോ? പിന്നെ എപ്പോഴും വിഷ്വൽ മീഡിയയിൽ ഇന്ന് വേറെ ഏത് കലകളുണ്ടെങ്കിലും, ഇപ്പോൾ കഥകളി ആയിക്കോട്ടെ, എല്ലാ കലകളുണ്ടെങ്കിലും പ്രേക്ഷകർ ഏറ്റവും അൾട്ടിമേറ്റായിട്ട് കാണുന്ന ഒരു കലാരൂപം ഇപ്പോഴും സിനിമ തന്നെയാണ്. അത് വളരെ ജനപ്രിയമായ കലാരൂപമാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ അതിനപ്പുറത്ത് മൗലികമായി എന്താണ് മിമിക്രിയിലുള്ളത്? ഒന്ന് ചിന്തിക്കുക. ഇപ്പോൾ ജോൺ സാറിന് ദൈവം തന്നൊരു രൂപവും ഒരു ശബ്ദവും ഒരു എന്താ പറയുക ബോഡി ലാംഗ്വേജും ഒക്കെ ഉണ്ട്. എനിക്കും അങ്ങനത്തെ ഒരു ശബ്ദമൊക്കെ ഉണ്ട്. അങ്ങനെ ദൈവം എല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ്. ആ എന്നിൽ കോട്ടനസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ഈ രൂപത്തിൽ നിന്നും ശബ്ദത്തിൽ നിന്നും മാറി ഒരു 10-45 പേരുടെ മാനറസവും ശബ്ദവും ആ മുഖഭാവവും നമ്മളിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അത് മൗലികമായ ഒരു കാര്യം തന്നെയാണെന്ന് താങ്കൾ പറയുന്നു. തീർച്ചയായിട്ടും. ഇവിടെ പല നടന്മാരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയപ്പോൾ അവർക്കെല്ലാം ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശ്രയിച്ചത് മിമിക്രി കലാകാരന്മാർ തന്നെയാണ്, വേറെ ആര് ചെയ്യും? ഹനീഫ് ഖാൻ മരിച്ചപ്പോൾ രണ്ട് തമിഴ് പടവും ഡബ് ചെയ്തത് ഞാനാണ്. എന്തിരനും പിന്നെ മദ്രാശി പട്ടണം എന്ന സിനിമയും ഡബ് ചെയ്തത് ഞാനാണ്, തമിഴ് ഡബ് ചെയ്തത് ഞാനാണ് രണ്ടും. അതുകൂടാതെ നരേന്ദ്രപ്രസാദ് സാർ മരിച്ചപ്പോഴും രണ്ട് പടം ഡബ് ചെയ്തത് ഞാനാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടി നമ്മൾ ശബ്ദം കൊടുത്തിട്ടുണ്ട്, ഞാനല്ലാണ്ട് പലരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലായിക്കോട്ടെ മിമിക്രി എന്ന് പറയുന്ന കലയുടെ ഒരു വാല്യൂ എന്താണെന്ന്, വേറെ ആരും അത് ചെയ്യും. അപ്പോൾ മിമിക്രിക്കുള്ള കഴിവിനെ അത്ര കുറച്ച് കാണേണ്ടതില്ല എന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ഈ ശബ്ദാനുകരണം അല്ലെങ്കിൽ ഭാവമാറ്റം അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ താങ്കൾ ഇത് വളരെ അനായാസം വളരെ വേഗത്തിലാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പരകായ പ്രവേശം ഇത്ര വേഗം നടക്കുന്നത് എന്നാണ് എനിക്ക്. ഇപ്പോൾ ഒരു നടനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു 95% എങ്കിലും ആവാണ്ട് ഞാൻ സ്റ്റേജ് കയറി ചെയ്യില്ല. എനിക്കല്ലാണ്ട് ചെയ്താൽ എനിക്ക് സിങ്ക് ആവില്ല. അപ്പോൾ ഞാനൊരാളെ ചെയ്യുമ്പം, ഇപ്പം ഉമ്മൻചാണ്ടി സാറിനെ ചെയ്യുമ്പം, എനിക്ക് ആ സമയത്ത് ഞാൻ സാറാണെന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. ഞാനാണെന്നുള്ള ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ പെരുവരലൊട്ട് മുടി വരെ അല്ലെങ്കിൽ മൊത്തത്തിൽ എനിക്ക് ഞാൻ അദ്ദേഹമായിട്ട് മാറിപ്പോകും. ബാധ കയറുന്നത്, ആ ബാധ കയറുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിന് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ രീതിയിൽ ഭരണം കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പാർട്ടിയുടെ പ്രശ്നങ്ങളുണ്ടാവും, പാർട്ടിയുടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ നസീറിൻ്റെ പ്രശ്നങ്ങളില്ല? ഇല്ലില്ല. എനിക്ക് ആ സമയത്ത് എനിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ പോലും ചിലപ്പം കാണാൻ പറ്റില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ കണ്ണടയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് എനിക്ക് അദ്ദേഹമായിട്ട് തന്നെയാണ് എൻ്റെ ഉള്ളിൽ തോന്നുന്നത്. ഇപ്പോൾ അനീഫ്ക്ക് ആയിട്ട് വരുമ്പോഴാണെങ്കിൽ പോലും ജസ്റ്റ് തിരിഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് ഓൾറെഡി ബോഡിയിൽ കയറി കഴിയും. പിന്നെ അസമേ എടാ എന്താണ് പന്നി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് അനീഫ്ക്കാണെന്നുള്ള തോന്നലുള്ളൂ. പ്രസാദ് സാറിനെ ചെയ്യുമ്പോൾ ഒക്കെ ആ തോന്നലുണ്ടാവാറുള്ളൂ. അങ്ങനെ ഒരു, എന്നാൽ ഒരാളുടെ ശബ്ദം ഒന്ന് ഓർത്തെടുക്കാൻ ഏതാനും സെക്കൻഡുകളെങ്കിലും വേണമല്ലോ, അതുപോലും എടുക്കാതെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്? അതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. ഞാൻ അങ്ങനെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു ഗൾഫിൽ ചെയ്ത്. ഞങ്ങൾ ഈ സിനിമാ താരങ്ങൾ തട്ടുകട തുടങ്ങുന്ന ഒരു സാധനം, അപ്പോൾ ഒരു 10-25 നടന്മാർ ചെയിനായിട്ട് ഒറ്റ സ്ട്രെച്ചിലിങ്ങി പോരുകയാണ്. അതൊരു ഒരു 10-15 മിനിറ്റ് നിൽക്കുന്ന ഒരു സ്കിറ്റായിരുന്നു. ഞാൻ കുറേ നാളായി ചെയ്തിട്ട് ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈ ചോദിച്ചുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇപ്പോൾ ജനാർദ്ദന സൗണ്ടാണ് തുടങ്ങുന്നത്. നമസ്കാരം എല്ലാവർക്കും, ഞങ്ങൾ സിനിമാ താരങ്ങൾ തുടങ്ങുന്ന തട്ടുകടയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എടാ ജഗദീഷേ, നോക്കി വയ്ക്കാതെ അനൗൺസ് ചെയ്ത് ആളെ കൂട്ടറാ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻസ്, ഞങ്ങൾ സിനിമാ താരങ്ങൾ ആരംഭിക്കുന്ന തട്ടുകടയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. സഹാറ മരുഭൂമിയിൽ അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ ഡബിൾ ഇട്ട് ചൂടുള്ള ചൂടൻ ദോശകൾ, ചട്നികൾ, സാമ്പാറുകൾ, പിന്നെ ചിരിച്ച കോഴി പിച്ചാത്തിയും. ഓ, ചിരിച്ച കോഴി പിച്ചാത്തിയും അല്ലടാ, പൊരിച്ച കോഴി ചപ്പാത്തി എന്ന് പറ. അതെ, പൊരിച്ച കോഴി ചപ്പാത്തി. പിന്നെ കാലി പ്ലേറ്റിൽ ഞങ്ങൾ തരുന്ന ഓംലെറ്റ് നിങ്ങൾക്കൊരു ഹൈലൈറ്റ് സാധനമായിരിക്കും. എടാ പ്രേമ, നോക്കി നിൽക്കാതെ ആ മാമുക്കോയ്ക്ക് കുറച്ച് ചില്ലി ചിക്കൻ എടുത്ത് കൊടുക്ക്. മാമുക്കോയ്ക്ക് ചില്ലി ചിക്കൻ അല്ല, പള്ളി ചിക്കൻ തന്നെ തരും.
പിന്നെ തൊട്ടപ്പുറത്ത് ആ കൊച്ചിൻ ഖനീഫയും നരേന്ദ്ര പ്രസാദും കൂടെ ചേർന്ന് ഒരു തട്ടുകട നടത്തുന്നുണ്ട്. അവിടെ നിന്ന് ഒരു സാധനം മേടിച്ച് കഴിക്കരുത്. ഉമ്മാന്റെ പുറപ്പാൽ കുടിച്ച് കുഞ്ഞുങ്ങളെ വാട ദോശയും ഞാൻ കുത്തി കുറലേ പുറത്തിട്ടുള്ളേ. എന്നിട്ട് അതുകൊണ്ട് പൊട്ടിക്കലുണ്ടാക്കി നടക്കാൻ നേരം മാഡം എവിടെ? ആ മനോഹരമായിരിക്കുന്നു, അതിമനോഹരമായിരിക്കുന്നു നിന്റെ പെർഫോമൻസ്. അതിമനോഹരമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഈ തമാശയ്ക്ക് ഇരയാവുന്ന ആളുകളുടെ വികാരത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ഉമ്മൻചാണ്ട് സാറിനെ തന്നെ ചെയ്യുന്നു, കരുണാനന്ദ സാറിനെ ചെയ്തിരുന്നു. നമുക്ക് തന്നെ അറിയാം ചില സംഭവങ്ങൾ വളരെ ക്രൂരമായിട്ടാണ് അനുകരണം എന്നുള്ളത്. ചില ഡയലോഗ്സൊക്കെ പറയണത് ഏറ്റവും കൂടുതൽ അതിൽ ഇരയായിട്ടുള്ളത് കരുണാനന്ദ സാർ തന്നെയായിരിക്കും. കാര്യം ആ ഫാമിലിയാണ് മിമിക്രിക്കാർ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുണ്ടാവുക, അനുകരിച്ചിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവുക. വളരെ മോശമായിട്ട് തന്നെ പലരും ചെയ്ത് സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ ചെയ്ത് കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും, ഇനി ഇത്രയൊന്നും വേണ്ട. പിന്നെ നമ്മൾ തന്നെ ഒരു വെട്ടിക്കുറയ്ക്കൽ ഉണ്ട്. ഇപ്പം ഉമ്മൻചാണ്ട് സാറിനെ തന്നെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇനിയും കുറച്ചൊക്കെ വേണമെങ്കിൽ അങ്ങ് വിട്ടേക്കാം, കാര്യം കുറേ മാറാം എന്ന് തോന്നലുണ്ടാവും. അത് ഓഡിയൻസിന് തോന്നുന്നതിന് മുമ്പ് നമുക്ക് തോന്നിയാൽ നമ്മുടെ കലാകാരൻ കുറച്ചുകൂടെ വിജയിച്ചു, അല്ലെ നമ്മൾ ഫെയിലറായി തുടങ്ങുകയാണ് അവിടുത്തെ. ഇപ്പോൾ കരുണാകരനായാലും നായനാരായാലും മരിച്ചുപോയ രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ വെറുതെ വിടുന്നുണ്ട്, പക്ഷേ മരിച്ചുപോയ നടന്മാരെ നിങ്ങൾ ഇപ്പോഴും പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ നേതാക്കൾക്കുള്ളതുപോലെ അനുയായികൾ ഈ പാവം നടന്മാർക്കില്ലാത്തത് കൊണ്ടാണ്? നിങ്ങളോട് ചോദിക്കാനും പറയാൻ ആളില്ല. അതല്ല, കരുണാകരൻ സാറ് മരിച്ചപ്പോൾ ഫസ്റ്റ് ഒരു കോൾ എനിക്കാണ് വന്നത്, അത് മനോരമയിൽ തന്നെ വന്നു, പത്രത്തിൽ നിന്ന് വന്നു. എന്നോട് ചോദിച്ചിങ്ങനെ ഇനി എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും അദ്ദേഹത്തെ അനുകരിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ പേര് പരമചേച്ചി അടക്കമുള്ളവരൊക്കെ എന്നെക്കുറിച്ച് എഴുതിയിരുന്നു, നസീർ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു, നല്ല കാര്യമാണ്. ഒരുപാട് പേര് വളരെ സമന്വിതരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ നല്ല തീരുമാനമാണ്, ഇനി അത് ചെയ്യേണ്ട കാര്യമില്ല. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അവർ ജീവിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് നർമ്മങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെക്കൊണ്ട് നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ അനുകരിക്കാം, കരുണാകരൻ സാറിൻ്റെ ശബ്ദം അനുകരിക്കാം, അല്ലാതെ ഒരു ജോക്ക് ഉണ്ടാക്കാനുള്ള സംഭവം അതിനകത്തില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഇപ്പം അദ്ദേഹം ഇപ്പം ഭരിക്കുന്നുണ്ട്, ഇവരെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സജീവമായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അവരെക്കുറിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പം നടന്മാരതല്ല, നടന്മാരെ നമ്മൾ മരിച്ചു പോലെ സിനിമകളുടെ ഇത് വെച്ചിട്ട് നമുക്ക് എന്തും ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ പുതിയ സിനിമയുടെ ഒരു കോമഡി സ്കിറ്റിനകത്ത് സിനിമ ഉണ്ടാക്കുന്നു, അത് ജോസ് പ്രകാശ് സാറിനെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആരെയും കൊണ്ടുവരാൻ പറ്റില്ല. മിമിക്രി വളരെ മഹത്തായ ഒരു കലാരൂപമാണെന്ന് നസീർ വാദിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ നസീറിൻ്റെ രണ്ട് ആൺമക്കളെ ഈ രംഗത്തേക്ക് വിടുമോ? തീർച്ചയായിട്ടും. എൻ്റെ ഉപ്പ ദന്ത ഡോക്ടറാണ്, അദ്ദേഹം ഒരിക്കലും വാശി പിടിച്ചിട്ടില്ല ഞാൻ ഡെന്റിസ്റ്റ് ആവണം. എനിക്ക് വരയിലായിരുന്നു കഴിയുന്ന സമയത്ത് എനിക്ക് രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് പത്രത്തിൽ നോക്കിയിട്ട് പറയും, മോനെ ഇന്നടുത്ത് YMCA പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് 10-15 രൂപ തന്ന് എന്നെ വിടും. വൈകുന്നേരം വരുമ്പോൾ എൻ്റെ ഒരു ട്രോഫി ഉണ്ടാവും, അന്നൊക്കെ മത്സരിക്കുന്നതിനൊക്കെ എനിക്കിന്ന് പ്രൈസ് ഉണ്ടായിരുന്നു, ഡ്രോയിങ്ങിന് പോകുമ്പോഴും പെയിൻറ്റിങ്ങിന് പോകുമ്പോഴും. അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷവും നാട്ടിലുള്ള എല്ലാ ആൾക്കാരും കൊണ്ട് നടന്ന് കാണിക്കും, പലയിടക്കാൻ വരുന്നവരൊക്കെ ഇത് കാണിക്കും, എൻ്റെ മോന് കിട്ടിയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വാശി വെച്ചിട്ടില്ല അദ്ദേഹം. പിന്നെ ഞാൻ സിനിമയിൽ വന്നു, മിമിക്രി വന്നു, സിനിമയിൽ വന്നു, അതൊക്കെ അദ്ദേഹം കണ്ട് മനസ്സറിഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടുപോയത്. ഇന്ന് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ട്, നിങ്ങളുടെ ചോയ്സ് എന്താണ്, നല്ലതായിരിക്കും സമൂഹത്തിന് നല്ലതെന്ന് തോന്നുന്ന ചോയ്സ് എന്തായാലും നിങ്ങൾ സ്വീകരിച്ചു. ഇന്നിപ്പോൾ അവരുടെ ചോയ്സ് എന്തായാലും അതിൻ്റെ പിന്നിൽ നിൽക്കാൻ ഉള്ളൊരു കഴിവ് സാമ്പത്തികമായി പോലും നസീറിനുണ്ട്. പക്ഷേ നസീറിൻ്റെ ഒരു സാഹചര്യമല്ല അവർക്കിപ്പോഴുള്ളത്. അതുകൊണ്ട് അവർക്കിതാണ് ചോയ്സ് എങ്കിൽ നസീർ അതിന് വിടുമോ എന്നാണ് എൻ്റെ. തീർച്ചയായിട്ടും വിടും. ഇപ്പം തുടങ്ങിയിട്ടുണ്ട്, ചെറിയ ഒരു അസ്കീത തുടങ്ങിയിട്ടുണ്ട് ഇളയ ആൾക്കാർക്ക്. ഇളയവന് മിമിക്രിയുടെ ചെറിയൊരു അസ്കീത ഉണ്ടെന്ന് പറയില്ലേ, തുടങ്ങിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടി ഒരു നല്ല ജോലിയിൽ അവരെ കാണാൻ താല്പര്യമില്ലേ? ഇല്ലാഴികയല്ല, നമ്മുടെയൊക്കെ ആഗ്രഹം തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന മക്കളെ ഡോക്ടറും എഞ്ചിനീയറായിട്ടാണ്. കുറച്ച് രോഗികളും വേണ്ട, ഇവിടെ ബിൽഡിംഗ് പണിയാനും കുറേ ആൾക്കാർ വേണ്ട. എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറായി പോയാൽ കുഴപ്പമായി പോകും. സാധാരണ ഒരു ഡോക്ടറെക്കാളും എഞ്ചിനീയർക്കാരും കൂടുതൽ പണം ഈ രംഗത്തുള്ളത്. പണം മാത്രമല്ല, ഒരു ഡോക്ടർ എഞ്ചിനീയറേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് വലിയൊരു മഹത്വം കൂടെ ഉണ്ട് മിമിക്രിക്കാർക്ക്. കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ, നമ്മൾ ദുഃഖിപ്പിക്കുന്നില്ല ആരെയും. എത്ര വിഷമമുള്ളവരും നമ്മുടെ അടുത്ത് വന്നിട്ട് സന്തോഷിച്ചാണ് പോകുന്നത്. അപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന അത്ര എളുപ്പമല്ല സ്വയം സന്തോഷിപ്പിക്കാൻ, അതാണ് പ്രശ്നം. അതെ അതെ, നമ്മൾ സ്വയം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്, അതിലൂടെ കിട്ടുന്നൊരു സന്തോഷം നമ്മൾ ബോണസായിട്ട് എടുക്കുന്നു. അപ്പോൾ അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി, താങ്ക് യു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ TVയിൽ ഒരുപാട് ഇൻ്റർവ്യൂസിന് അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്, ചിലതെന്നൊക്കെ ഞാൻ ബോധപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന ആളാണ്. എന്നാൽ ചില പരിപാടിയിൽ മനസ്സുകൊണ്ട് നാളുകൾക്ക് മുമ്പേ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ചില പരിപാടിയിൽ പോയിരിക്കണം. പല ചാനലിലെയും അങ്ങനെയുള്ള ചില പ്രോഗ്രാമുകൾ എനിക്കിഷ്ടമുള്ളതുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചൊരു പരിപാടിയാണ് ഈ നേരെ ചൊവ്വയിൽ ഇവിടെ വന്നിരിക്കണമെന്ന് സംസാരിക്കണമെന്നുള്ളത്. പെട്ടെന്നാണ് ഒരു വിളി വന്നത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചു, ദൈവം എത്ര വലിയ ആളാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് തന്നില്ലെങ്കിലും കുറച്ച് വൈകിയാണെങ്കിലും ദൈവം നമുക്ക് തരുന്നുണ്ട്. അതുപോലെ സിനിമയും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാം നേരെ ചെയ്യുമ്പോട്ടെ.